ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമൂസ് വേൾഡ്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഈ വർഷത്തെ ഓണം വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തൊരു ഓണമാണ്. അതുപോലെ തന്നെ പൂക്കളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കളൊന്നും കടയിലൊന്നും കിട്ടാനുമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു കേക്ക് വെച്ചിട്ട് ഒരു പൂക്കൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു ബദാം കേക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിവിടെ നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇതിപ്പോൾ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പും ക്രീമൊക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഒന്ന് ഷുഗർ സിറപ്പ് ഇടാം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് 10 കളറിൽ ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 3-4 ജെൽ കളർ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ കൂട്ടിയിട്ട് വീണ്ടും കളർ ചെയ്തെടുത്തതാണ്. അങ്ങനെ ടോട്ടൽ 10 കളർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. കാണാൻ നല്ല റെഡിക്ക് പൂക്കളം ചെയ്തതുപോലെ തന്നെ ഉണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇവിടെ 2-ാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഇട്ടതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതോടൊപ്പം സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ 2-ാമത്തെ ലെയറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3-ാമത്തെ ലെയറും വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ എന്ത് ഡിസൈനാണ് വരക്കുന്നതെന്ന് ആദ്യം ഒന്ന് തീരുമാനിക്കണം. എന്നിട്ട് ആ ഡിസൈൻ നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ ഒന്ന് റഫായിട്ട് വരച്ചും കൊടുക്കണം. അപ്പോഴാണ് നമുക്കതൊരു പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇത് നമ്മളിനി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റിം കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡിസൈൻ ഒന്ന് വരച്ചെടുക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ വരച്ചെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ആദ്യം ഐസിങ് നൈഫ് വെച്ചിട്ട് ഡയഗണലായിട്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഇങ്ങനെ വരക്കേണ്ട പൂവ് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടും ചെയ്താൽ മതി. ഇതിവിടെ ഐസിംഗ് ബാഗിൽ കുറച്ച് ക്രീം ഇട്ടിട്ട് അറ്റം വെട്ടിയെടുക്കാതെ അതിൽ എയർ കുടുങ്ങി നിൽക്കുമല്ലോ, അങ്ങനെയാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇനി നമ്മുടെ കളർ എടുത്തിട്ട് ഓരോ പൈപ്പും ബാഗിലാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ ഓരോ കളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ പൂവ് വേണമെങ്കിലും ഏത് നോസിൽ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള കളത്തിൽ ഇതുപോലെ ഓരോ കളർ എടുത്തിട്ട് ഡിസൈൻ ചെയ്തെടുക്കണം. Thank you.
ഇതിൻ്റെ സൈഡ് ബാസ്ക്കറ്റ് ഒക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന നോസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാസ്ക്കറ്റ് ആയിട്ടുള്ള ഓരോരു മോഡല്. പിന്നെ സെൻറ്ററിലായിട്ട് ഒരു റോസ് വരച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു റോസാപ്പൂവ് ആദ്യം ഒരു കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ പിന്നെ ഈ കളർ മാറ്റിയിട്ട് വേറൊരു കളർ കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലവറാണ് വരച്ചെടുത്തിട്ടുള്ളത്, പക്ഷെ കളർ മാത്രം ചേഞ്ച് ചെയ്തെന്ന് മാത്രം. ഈ ഒരു കളറിലേക്ക് മാറ്റി, ഇതായിരുന്നു ഒന്നും കൂടെ ഒരു ഭംഗി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കളർ കൊടുത്തു. അപ്പോൾ നമ്മുടെ പൂക്കളം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.